പ്രശസ്ത ചിത്രകാരൻ യൂസഫ് അറക്കൽ അന്തരിച്ചു. ബംഗളൂരുവിൽ വെച്ചായിരുന്നു മരണം. രാജാരവിവർമ്മ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. വിശദാംശങ്ങൾ എൻ കെ ഗിരീഷ് നൽകും. ഗിരീഷ്, എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗം? അദ്ദേഹത്തിന്റെ സംഭാവനകളെ കലാലോകം എങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത്? പ്രജി, ദീർഘനാളായി കലാരംഗത്ത് നിന്ന് വിട്ടു നിൽക്കുകയായിരുന്ന യൂസഫ് അറക്കൽ അദ്ദേഹം അസുഖബാധിതനായിരുന്നു. ആ അസുഖബാധിതനായ ബാംഗ്ലൂരിൽ ചികിത്സയിലായിരുന്നു. ഇന്നാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്. നേരത്തെ പ്രജി പറഞ്ഞതുപോലെ അദ്ദേഹം 1980-90 കാലഘട്ടങ്ങളിലാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല കാലം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം അദ്ദേഹം കുട്ടിക്കാലത്ത് തന്നെ തൃശ്ശൂരിലെ ചാവക്കാടിനടുത്ത് ആണ് അദ്ദേഹം ജനിച്ചത്. അവിടെ അറക്കൽ രാജകുടുംബാംഗങ്ങളുമായി ബന്ധമുണ്ട്. അദ്ദേഹത്തിന്റെ അച്ഛൻ വ്യവസായിയായിരുന്നു. പക്ഷേ ചെറുപ്പത്തിൽ തന്നെ അച്ഛനും അമ്മയും മരിച്ചത് കാരണം സ്കൂൾ വിദ്യാഭ്യാസം പോലും പൂർത്തിയാക്കുന്നതിന് മുമ്പ് നാട് വിടുകയും പിന്നീടെല്ലാം തെരുവിൽ നിന്ന് അദ്ദേഹം പഠിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിൽ എപ്പോഴും ഒരു വിഷാദാത്മകതയായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല, ഭരണകൂട എത്രത്തോളം ശക്തമാണെങ്കിൽ പോലും സാധാരണക്കാരൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അത് എപ്പോഴും അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിൽ വ്യക്തമാക്കിയിരുന്നു. അത് പ്രത്യേകിച്ച് 1984 ഗുജറാത്തിൽ 1984 ഭോപ്പാൽ ഗ്യാസ് ദുരന്തമുണ്ടായപ്പോൾ അവിടെ പാചകവാതക ചോർച്ച മൂലം നൂറുകണക്കിന് ആളുകൾ മരിച്ചു വീണപ്പോൾ അദ്ദേഹം വളരെ നീണ്ട ഒരു പരമ്പര തന്നെ ചിത്രം അദ്ദേഹം വരച്ചു. അതിൽ ഓരോന്നിലും യൂണിയൻ കാർബൈഡ് എന്ന് പറയുന്ന അമേരിക്കൻ ഫാക്ടറിക്കെതിരായ ഒരു ശക്തമായ ഒരു നിലപാടായിരുന്നു അദ്ദേഹം ചിത്രങ്ങളിലൂടെ സ്വീകരിച്ചത്. അത് വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു. അതിനുശേഷം പിന്നീട് അദ്ദേഹത്തിന്റെ അത്തരത്തിലൊരു സാമൂഹ്യ ഇടപെടൽ എന്ന് പറയുന്നത് ഗുജറാത്ത് കലാപത്തിന് ശേഷമാണ്. അത് അദ്ദേഹം ഗുജേണിക്ക എന്ന് പറഞ്ഞ ഒരു സീരീസ് ആയിരുന്നു. അതും വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു. ഗുജറാത്തിൽ നമുക്കറിയാം ഹിന്ദു മുസ്ലിം ഫണ്ടമെന്റലിസ്റ്റുകൾ അല്ലെങ്കിൽ മൗലികവാദികൾ പരസ്പരം ഏറ്റുമുട്ടി അവിടെ ദശലക്ഷക്കണക്കിന് നിരപരാധികളായ മനുഷ്യർ കൊല ചെയ്യപ്പെട്ടപ്പോൾ ഗുജേണിക്ക എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു പരമ്പരയും വളരെയധികം ശ്രദ്ധ നേടി. ലളിതകലാ അക്കാദമിക്ക് അദ്ദേഹം ഒരു പുരസ്കാരത്തിന് അയച്ച ചിത്രവും അദ്ദേഹത്തിന്റെ വ്യക്തമായൊരു രാഷ്ട്രീയം നിലപാട് വ്യക്തമാക്കുന്നതായിരുന്നു. കാരണം ഒരു നേതാവ് മരിച്ചപ്പോൾ അതിൽ ത്രിവർണ പതാക പുതച്ച് അത് പോകുന്നത് കണ്ട ഈ യൂസഫ് അറക്കൽ, ഒരു ഇന്ത്യൻ ഒരു സാധാരണ പൗരൻ മരിച്ചപ്പോൾ ഒരു സാധാരണ പൗരൻ മരിച്ചു കിടക്കുന്നു, അതിന്റെ മുകളിൽ ഒരു ത്രിവർണ പതാക പുതച്ച് കിടക്കുന്നു. ഈ ഒരു ചിത്രം കേന്ദ്ര ലളിത കലാ അക്കാദമിക്ക് അയച്ചു കൊടുത്തപ്പോൾ അവർ ആ ചിത്രം കണ്ട് ഞെട്ടി എന്നാണ് പലരും പറയുന്നത്. അതിൻ്റെ ഒരു രാഷ്ട്രീയ ധാർഷ്ട്യം കണ്ട് ഞെട്ടി എന്നാണ് പറയുന്നത്. കാരണം ഒരു സാധാരണക്കാരൻ മരിച്ചു വീണപ്പോൾ ത്രിവർണ പതാക പുതപ്പിക്കുന്ന രീതിയിലാണ് അദ്ദേഹം അത് ചിത്രീകരിച്ചത്. പല സമയത്തും അദ്ദേഹം ഇങ്ങനെ ഭരണകൂടങ്ങളെ ഒന്നും തന്നെ അദ്ദേഹം നോക്കിയിരുന്നില്ല. 2012 അദ്ദേഹത്തെ നേരിട്ട് കാണാൻ ഒരു അവസരമുണ്ടായി. അത് തിരുവനന്തപുരം ദർബാർ ഹാളിലായിരുന്നു. രാജാരവിവർമ്മ പുരസ്കാരം, സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ പുരസ്കാരമായ രാജാരവിവർമ്മ പുരസ്കാരം 2012 തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ അദ്ദേഹത്തിന് നൽകുമ്പോൾ വളരെ ഹ്രസ്വമായൊരു പ്രഭാഷണമായിരുന്നു. അതിൽ അദ്ദേഹം എപ്പോഴും പറയുന്നത് പോലെ തന്നെ പറഞ്ഞത്, ഞാനൊരു മനുഷ്യനാണ്, മനുഷ്യൻ്റെ വേദന അത് എൻ്റെ വേദനയായി ഞാൻ മാറ്റുന്നു.